P.C. George ഇവിടെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തെക്കുറിച്ചും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അതിനു മുൻപ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. കേരളം ഭരിക്കുന്ന പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് എന്താ? ഈ നാട്ടിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണം. ആ അഭിപ്രായം എന്താണെങ്കിലും അത് പറയാൻ അനുവദിക്കണം. ഈ വിഷയം, ഈ കാര്യം അവർ പറഞ്ഞത് എപ്പോഴാ? അവർ പറഞ്ഞത് ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഈ നാടിനെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ച, ഈ നാടിനെ തുണ്ടം തുണ്ടമാക്കും എന്നുള്ള ആഹ്വാനം നടത്തിയ ആളുകൾ, ആ ആളുകൾ അങ്ങനെയുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോ അന്ന് കേരളം ഭരിക്കുന്ന പാർട്ടി പറഞ്ഞത് ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. രാജ്യദ്രോഹപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അതിനനുവദിക്കുന്ന ആളുകൾ, ഇവിടെ മറ്റൊരാൾ അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ ഇത്ര തിടുക്കം കാട്ടുന്നത് എന്താ? ഇന്ന് വെളുപ്പിന് 4:45 പോയിട്ട് P.C. ജോർജിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം വരെ കൊണ്ടുവരേണ്ട ആവശ്യമെന്തായിരുന്നു? വിവാദ പ്രസംഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ഞാൻ ഈ P.C. ജോർജിന്റെ അറസ്റ്റിന് ശേഷം എൻ്റെ മൊബൈലിൽ പല ആളുകളും അയച്ചു തന്നിട്ടുള്ള പഴയത് തൊട്ട് ഇന്ന് വരെയുള്ള വീഡിയോകൾ, ഈ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വലിയ വിദ്വേഷ പ്രസംഗങ്ങൾ, പച്ചയായിട്ടുള്ള വർഗീയത, പച്ചയായിട്ടുള്ള വെറുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ നടത്തിയ ആളുകൾക്കെതിരായിട്ട് ഇത്ര തിരക്ക് കാണിച്ചിട്ടില്ല. ഈ വെളുപ്പാങ്കാലത്ത് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതികളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ഈ തിരുവനന്തപുരത്ത് ഒരു MP, ഭരണകക്ഷിയിൽപ്പെടുന്ന MP, ആ MPക്കെതിരായിട്ട് അറസ്റ്റ് വാറണ്ട് ഉണ്ട്. A റഹീം അറസ്റ്റ് വാറണ്ട്. എന്താ A റഹീം ആയതുകൊണ്ടാണോ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസിന് പറ്റാത്തത്? A റഹീം ആകുമ്പോ അറസ്റ്റ് വാറണ്ട് ഉണ്ടെങ്കിലും അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് തയ്യാറല്ല. P.C. ജോർജ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും. ഇതരട്ട നീതിയല്ലേ? ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണം, എല്ലാവർക്കും അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കണം എന്ന് പറയുന്ന ആളുകൾ, ആ ആളുകളുടെ നാട്ടിൽ ആ ആളുകൾ ഭരിക്കുന്ന കാലത്ത് ഇതാണ് സമീപനം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഹിന്ദു എന്നുള്ള വാക്കുച്ചരിച്ചാൽ, ഞാൻ P.C. ജോർജ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, P.C. ജോർജ് പറഞ്ഞു, ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ഞാൻ സംസാരിച്ച ഒരു പ്രധാന വിഷയം ജനസംഖ്യാ വ്യതിയാനമാണ്. കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ജനസംഖ്യാ വ്യതിയാനം, കേരളത്തിലെ ജനസംഖ്യാ വ്യതിയാനം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. കേരളത്തിൽ ഭൂരിപക്ഷമായിരുന്ന ഒരു സമൂഹം, ഹിന്ദു സമൂഹം, ഇന്ന് കേരളത്തിൽ ഭൂരിപക്ഷം അല്ലാതായിരിക്കുന്നു. കേരളത്തിൽ ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു. ക്രൈസ്തവ ജനസംഖ്യ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു വസ്തുതയാണ്. ഇതാരും നിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു വസ്തുതയാണ്. ഇതാരെങ്കിലും വിദ്വേഷമല്ല. ഇത് ആർക്കെങ്കിലും എതിരായിട്ടുള്ള പ്രസ്താവനയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ശാസ്ത്രീയമായിട്ടുള്ള ഒരു സത്യം, സ്ഥിതിവിവര കണക്കാണ്, സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാ അത് വിദ്വേഷ പ്രസംഗമായിട്ട് തോന്നുന്നത്? അതേ പറഞ്ഞു, ഞാൻ അവിടെ കൂടിയ ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങളിതൊക്കെ പഠിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് പറയുന്നത് തെറ്റാണ്. ഇത് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് തെറ്റാവുന്നത്?